ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കുറുമ ഉണ്ടോ? അതിൻ്റെ ബീവി ഉണ്ടാക്കി തരാം, നമുക്കൊന്ന് നോക്കാം ബാ. അപ്പം നമ്മൾ കുക്കറിലേക്ക് മട്ടൻ ആക്കാൻ പോട്ടോ, മട്ടൻ വേവിക്കാൻ വേണ്ടി. ആ അപ്പൊ അതിൻ്റെ ഒപ്പം മട്ടൻ ഇട്ടതിൻ്റെ ഒപ്പം കുരുമുളക് പൊടി ഇടാണ്ടോ? കുരുമുളക് പൊടി, കറുകപ്പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, മെയിൻ സംഭവം വേപ്പില. ഇത് നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ, രണ്ടാം പാല്. ആദ്യത്തെ പാലും ഫസ്റ്റ് പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം പാല് ഒഴിക്കി. ആ കുറച്ച് ഉപ്പറിനെ ഇറച്ചി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത് അതിൻ്റെ ഒപ്പം ഇടാണ് കേട്ടോ. മട്ടന്റെ മൂപ്പ് അനുസരിച്ച് വയ്ക്കണം. ഇത് ഞാനിപ്പോ എടുത്തേക്കണ ഒരു 4 കിലോ കഷ്ടിയുള്ള ആടാണ്. അപ്പൊ അത് 1-2 അടി അടിച്ചാൽ മതി. പിന്നെ നിങ്ങൾ വാങ്ങിക്കണ മട്ടൻ എന്തോരം മൂപ്പുണ്ടോ അതനുസരിച്ച് വേവിക്കണം. അപ്പൊ നമ്മൾ അടുപ്പത്ത് കത്തിയ പിടിപ്പിക്കാൻ കേട്ടോ. ആ പിടിപ്പിച്ച് ഇനി അത് 2 അടി അടിച്ചിട്ട് നമുക്ക് ഇറക്കാം. വെള്ളം 2 അടി അടിച്ച് മട്ടൻ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. ആദ്യം കറുകപ്പട്ട, തക്കോലം, 2 ഗ്രാമ്പു, 2 ഏലക്ക. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം? ഒരു ചക്കയുടെ വീഡിയോ ഇട്ട് ഞാൻ കേട്ട ചീത്തക്ക് കണക്കില്ല. പിന്നെ ചൂടാകുമ്പോഴേക്കും ഇത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അടിച്ചു വെച്ചാണ്. സവാള അല്ല കേട്ടോ, ഉള്ളിയാണ്, ചുമന്നുള്ളിയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കൂടി അടിച്ചു വെച്ചത്. പച്ചമുളക് ഇട്ട് ഞാൻ മാറ്റിക്കൊള്ളാം. വേപ്പില ഇട്ടു, കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിലുള്ള പെരിഞ്ചീരകം പൊടിച്ചത്, ഗരം മസാല ഇട്ട് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു പൊടിക്ക്. ഈ മല്ലിപ്പൊടി മുളക് പൊടി ആരെങ്കിലും ഇട്ടില്ല, ആരും പെണിഞ്ഞാലോന്ന് വെച്ച പേരിന് ഇടുന്നതാണ് അണ്ണ. ആ ഇത് കശുവണ്ടി പരിപ്പ് അരച്ചു വെച്ചേർന്നാണ് കേട്ടാ, വെള്ളം ചേർത്ത് അരച്ചു വെച്ചേക്കുന്നത്. അത് ഇട് ഒഴിക്കും. കശുവണ്ടി പരിപ്പ് വെള്ളം ചേർത്ത് അരച്ചു വെച്ചതാണ് ഇപ്പൊ ഒഴിച്ചത്. മട്ടനും ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചില്ലേ, അതാ വെള്ളം ചേർത്ത് വെക്കാല. നമ്മളാ വേവിച്ച ഉരുളക്കിഴങ്ങും മട്ടനീന്നും 2-3 പീസ് എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു വെച്ചാൽ ഉരുളക്കിഴങ്ങ് അതിൽ ചേർക്കാണ്. കറി നമുക്കൊരു വിധമൊക്കെ റെഡി ആയിട്ട് തിളച്ച് തുടങ്ങി കഴിഞ്ഞ 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചില്ലേ,
രണ്ടാം പാല് ആദ്യം ചേർത്താണ് വേവിച്ചത്. രണ്ടാം ഒന്നാം പാല് നമ്മൾ ഒഴിക്കണം. ഒഴിച്ചോ അല്ലേ, തിളക്കാൻ പാടില്ല. ഒന്നാം പാല് ചേർത്താ പിന്നെ തിളപ്പിക്കണ്ട. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ സാധനം ഇറക്കി വെക്കാം, അല്ലെങ്കിൽ വാങ്ങി വെക്കാം. അപ്പൊ ഇത് ഉപ്പുണ്ടോ നോക്കാം. രാവിലെ ഉപ്പുണ്ടോ നോക്കിയേ, എന്നിപ്പോ നോമ്പായ ഉപ്പ് നോക്കി. അതെ, സംഭവം ഒന്ന് ചൂടായിട്ട് ഇത് വാങ്ങി വെക്കാം. പിന്നെ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് പത്തിരിയുടെ ഒപ്പം നമുക്ക് പിടിച്ച ഒരു ഒന്നൊന്നര പിടിയാൻ പിടിക്കാം. അപ്പൊ എല്ലാവരും വെളിച്ചെണ്ണ ഇതാണല്ലേ നിക്ക് നിക്കുന്ന് പറഞ്ഞത്, തീർന്നിട്ടില്ലാന്ന് പറഞ്ഞത്. ആ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളി അരിഞ്ഞ് വെച്ചാണ് ഇതിട്ട്. അത് തളിച്ച് വെക്കണമല്ലേ നമ്മള്. ആ വേപ്പല, ഇത് അണ്ടിപ്പരിപ്പ്, വച്ചോളക, വച്ചോളക് ഇട്ടുണ്ട്. ഇതൊക്കെ കൂടി മൂപ്പിച്ച് അതിലേക്ക് വയ്ക്കണം. അതോടുകൂടി പരിപാടിയായിരിക്കില്ല. പിന്നെ വട്ടം കൂട്ടിട്ട് തിന്നാലോ, ബാങ്ക് കൊടുക്കണമല്ലോ അല്ലേ. നല്ലൊരു മണമൊക്കെ വന്നിട്ട് ആ ഉള്ളിയുടെയും ആ മറ്റേ കശുവണ്ടിയുടെയും ഇതൊക്കെ കൂടി വേപ്പലയുടെയും ഒക്കെ മണം അവിടെ വന്നത് അടിച്ചിട്ട് മുൻ മൂക്കിലേക്ക് കയറിയിട്ട് നോമ്പ് പോണ ലക്ഷണവും കാണണം. കേൾക്കാലേ, മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമൻറ്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ. സന്തോഷം.